بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر. صدق الله مولانا العظيم. من بنى لله مسجدا بنى الله له بيتا في الجنة. وصدق رسوله الكريم. വന്നരായ അധ്യക്ഷന്മാരെ, ഇവിടെ പങ്കെടുത്ത ഉലമാക്കളെ, ഉമറാക്കളെ, കാരണവന്മാരെ, മഹൽ വ്യക്തികളെ, ബഹുമാനപ്പെട്ട ദീനുമായി ബന്ധമുള്ള ചെറുപ്പക്കാരായ സഹോദരന്മാരെ, ഇവിടെ പങ്കെടുത്തവരുടെ പേരൊക്കെ പറയേണ്ടതെന്ന്, പക്ഷേ അത് സമയമില്ലല്ലോ. പിന്നെ നമ്മളെ മുൻഗാമികൾ അധ്യക്ഷൻ പ്രകാരം തന്നെ തങ്ങളൊക്കെ പ്രധാനപ്പെട്ടവരുടെ ചില പേരുകൾ പറഞ്ഞു. അതുപോലത്തെ മറ്റു പല ആളുകളും, അപ്പം ഒരാൾ പേര് മെനക്കെട്ട് പറയാതെ ഇവിടെ പങ്കെടുത്ത വിലമാക്കളെ, ഉമറാക്കളെ, കാരണവന്മാരെ, മഹൽ വ്യക്തികളെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പറഞ്ഞതായി നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഇവിടെ ഒരു മഹത്തായ പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിൽ മസ്ജിദ് എന്ന വാക്ക് ആകെ എണ്ണുകയാണെങ്കിൽ 26 സ്ഥലത്ത് മസ്ജിദ് എന്ന് പറഞ്ഞു. അതുപ്രകാരം തന്നെ അതേ അർത്ഥം വരുന്ന ബൈത്ത്, ഇന്ന അവല ബൈത്തിൻ ഉദിയാൽ ഇന്നാസ് പോലത്തെ ആയത്തുകൾ ബൈത്ത് എന്ന് ഉപയോഗിച്ച് പള്ളി എന്നതിനർത്ഥം 16 സ്ഥലത്ത്. അപ്പൊ 20, 6, 16 42 സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച മഹത്തായ സ്ഥാപനമാണ് മസ്ജിദ് എന്നത്. അതിന്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര പ്രധാനപ്പെട്ട ഒന്നാണ് മസ്ജിദ് എന്നത്. തങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. അല്ലാഹു തആലാന്റെ ഉജീന് വേണ്ടി ആരെങ്കിലും പള്ളി സ്ഥാപിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ വമ്പിച്ച ഒരു ബംഗ്ലാവ് അല്ലാഹുവിന് കൊടുക്കുന്നതാണ്. ഇമാം ബുഖാരി മുസ്ലിം ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒന്നും കൂടി വിശദീകരിക്കുകയാണെങ്കിൽ, മഹാന്മാർ പറഞ്ഞത് ബൈതൻ, അത് തൻവീൻ, തഖ്ലീലിന്റെ തൻവീൻ എന്ന് പറയും. അത് ഗ്രാമർ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു ചെറിയ പള്ളി നിർമ്മിച്ചാൽ, അല്ലാഹു തആല അവന് ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, ആ തൻവീൻ തഅ്ലീമിന്റെ തൻവീനാണ്, വമ്പിച്ചൊരു ബംഗ്ലാവ് അല്ലാഹു എടുത്തോളൂ. അല്ലാഹുവിന്റെ പക്ഷേ നിബന്ധന മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, ആ വാക്കിന് അതേ അർത്ഥം വരുന്നൊരു മറ്റൊരു വാക്കാണ് മൻ ബന മസ്ജിദൻ ലില്ലാഹി എന്ന് പറഞ്ഞാലും ഏതാനും അർത്ഥം വരും. പക്ഷേ പുണ്യ നബി പറഞ്ഞാൽ മൻ ബന ലില്ലാഹി മസ്ജിദൻ, അപ്പോൾ എടുക്കണ പണി മുഴുവൻ ലില്ലാഹിക്ക് വേണം, അപ്പോഴേ അതിൻ്റെ പറയപ്പെട്ട പുണ്യം ലഭിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പുണ്യ നബി തന്നെ മൻ ബന മസ്ജിദൻ ലില്ലാഹി എന്ന് പറയാതെ മൻ ബന ലില്ലാഹി മസ്ജിദൻ. അപ്പൊ ഈ പുണ്യം കിട്ടാനുള്ള നിബന്ധന, ഇതിന് ചെലവാക്കിയ സമ്പത്ത് ഹലാലാവണം, ചെലവാക്കിയത് അല്ലാഹു തആലാന്റെ പ്രീതിക്ക് വേണ്ടിയാകണം, പേരിലും പെരുമക്കുമായ പറ്റില്ല. അപ്പൊ ഇങ്ങനൊക്കെ ഷർത്തത്വം ഒരു പള്ളി പ്രവർത്തനം ചെയ്താൽ അത് എത്ര ചെറിയ പള്ളിയാണെങ്കിലും വലിയൊരു ബംഗ്ലാവ് അല്ലാഹു എടുത്തു കൊടുക്കും എന്നാണ് ഈ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അർത്ഥം. അപ്പോൾ ഇതിനെ സഹായിച്ച, ഒത്താശയ്യ സ്ഥലം കൊടുത്ത, മറ്റ് പണങ്ങളെ കൊണ്ടൊക്കെ സഹായിച്ച സകല ആളുകൾക്കും പുണ്യനബി പറഞ്ഞ പ്രതിഫലം അള്ളാഹുവിൽ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ.
ഒരു പള്ളി നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതൊരു മുസ്ലിമിന്റെ ഏറ്റവും സുവർണാവസര കാലഘട്ടമാണ് എന്ന് എപ്പോഴും പള്ളി വെക്കാൻ കഴിയുമല്ലോ. ഒന്നോ രണ്ടോ മൂന്നോ തലമുറ മുമ്പ് പിടിച്ച പള്ളി പിന്നെ രണ്ടു മൂന്നാല് തലമുറ കഴിയുമ്പോഴാണ് പിന്നെ നന്നാക്കരുത്. അപ്പൊ എല്ലാവർക്കും പള്ളിപ്പണിയിൽ പങ്കെടുക്കാനുള്ള കാലം കിട്ടൂല. അപ്പൊ കുറെ ആളുകൾക്ക് പള്ളിയുടെ പണിയിൽ പെടാൻ ഉൾപ്പെട്ടാൻ കഴിഞ്ഞ അവരെ ജീവിതത്തിന്റെ വസന്തകാലമാണത് എന്ന് മഹാന്മാർ രേഖപ്പെടുന്നു. കാരണം സ്വർഗത്തിലൊരു ബംഗ്ലാവ് കിട്ടുകയാണെങ്കിൽ അത് വലിയ കിട്ടലാണല്ലോ. അതിനുള്ള വഴി ഇതാണ്. ഒന്നും കൂടി ഈ ഹദീസിന് വിശദീകരിക്കുന്നത്, ചെറിയ പള്ളി നിർമ്മിച്ചാൽ ചെറിയത് എന്നാണ് പറ്റാണ് ചെറുതായി പോയിട്ടിട്ട് മറ്റൊരു ഹദീസിൽ വന്നത്, വലോ കമഫഹസി ഖതാത്തിൻ, ഒരു കാടപ്പക്ഷിക്ക് ഇരിക്കാൻ പറ്റിയ അത്ര വലുപ്പുള്ളൊരു പള്ളിയാണെങ്കിലും ശരി, അള്ളാഹുത്തല വലിയൊരു ബംഗ്ലാവിന് കൊടുക്കും. അപ്പൊ അവിടെ സംശയം ആർക്കും തോന്നും, ഒരു കാടൊക്കെ ഉത്തർക്കാൻ പറ്റിയൊരു പള്ളി ഒരു മനുഷ്യന്റെ കയ്യോ തലയോ ഇടാൻ പറ്റുമോ? ഇതെന്തിനാണ് ആ പള്ളി എന്ന് ചോദിച്ചാൽ, പക്ഷേ ഇത് പുണ്യ നബി പറഞ്ഞ വാചകമായതുകൊണ്ട് അത് തോട്ടിക്കിടാൻ പറ്റില്ല. പിന്നെ മഹാന്മാർ എന്നെ വ്യാഖ്യാനിക്കാണ് ചെയ്തത്, ഏറ്റവും ഒരു കാടപ്പക്ഷിക്ക് ഉത്തരക്കാൻ പറ്റുള്ള ഒരു പള്ളി എടുത്താലും അള്ളാഹുത്തല അവന് വമ്പിച്ച ഒരു സ്വർഗത്തിൽ ബംഗ്ലാവ് കൊടുക്കും. എന്താണ് ആ പള്ളിന്റെ ഉദ്ദേശം? അത്ര ചെറിയ പള്ളിയായിട്ട് എന്ത് കാര്യം? പക്ഷെ അങ്ങനെ വിശ്വസിച്ചു വിടാൻ പറ്റില്ല. പുണ്യ നബി പറഞ്ഞതുകൊണ്ട് ശരിയായ ന്യായം ഇതിന് പറയണം. മഹാന്മാർ പറഞ്ഞത് ഒന്ന് രണ്ട് അർത്ഥം ഇതിന് പറയുന്നുണ്ട്. ഒന്ന്, കുറേ ആളുകൾ കൂടിയിട്ട് പള്ളി നിർമ്മിച്ചു, അതിൽ ഒരുത്തന്റെ വരി അവന്റെ കഴിവ് കേടുകൊണ്ട് ഒരു കാടക്കൂട് കെട്ടാൻ മാത്രമേ ഉള്ളൂ. അവൻ വിളളക്കിയിട്ടും യുക്തി ഉപയോഗിച്ചിട്ടില്ല, അത്രേ കഴിയുള്ളൂ. എല്ലാവർക്കും സമമായ കഴിവല്ലല്ലോ. അള്ളാഹുത്താല വ്യത്യാസപ്പെട്ട കഴിവാണ് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത്. എല്ലാവരും ഇവിടെ സമ്മാക്കാട്ട് കഴിയൂല. ആർക്കും ഏത് ഭരണകർത്താവ് വന്നിട്ട് കേൾക്കാറില്ല. അത് ചോദിക്കേണ്ട ആളെന്ന് ചോദിച്ചു. ആദനബി അലൈഹിസ്സലാം മരണപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുത്താല മൂപ്പരോട് പറഞ്ഞ്, നിങ്ങളെ പിൻതലമുറ നിങ്ങളെ കുട്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഇത് തീരുമാനിച്ചിട്ടുണ്ട്. ഖിയാമം വന്ന് കണ്ടു കണ്ട് വെച്ചാൽ മതിയല്ലോ എന്നുള്ള നിലക്ക് അങ്ങനെ സകല കുട്ടികളും ഖിയാമം വരെ വരുന്ന ആളുകൾക്ക് ഒന്ന് കാട്ടിക്കൊടുത്തു. കണ്ടതിന് ശേഷം മഹാനവറുകൾ പറഞ്ഞു, നമ്മളെ കുട്ടികളെ പല ജാതിയാണല്ലോ, രോഗികളുണ്ട്, കഴിവ് കുറഞ്ഞവരുണ്ട്, ഇടത്തരക്കാരുണ്ട്, പല ജാതി ഉണ്ട്. അല്ലാ സവൈത്ത ബൈനവും യാ റബ്ബി, അവരൊക്കെ ഒന്ന് സമമാക്കിക്കൂടെ റബ്ബേ എന്ന് ചോദിച്ചേണ്ട ആൾ ചോദിച്ചു. ഇതാവാണല്ലോ ചോദിക്കേണ്ടത്. അള്ളാന്റെ ഒറ്റ മറുപടി അങ്ങനെ ചെയ്യൂല. ഇങ്ങനെ വ്യത്യാസപ്പെട്ട രീതിയിൽ തന്നെ പോകുള്ളൂ. അതിൽ പല യുക്തികളും ഉണ്ട്. അപ്പം കഴിവുകേടുകൊണ്ട് ഒരുത്തൻ ചെറിയ ഒരു വരി കൊടുത്ത് പള്ളിക്ക് ഒരു കാടക്കൂട് കെട്ടാണ്ടാവും അത്, അവനും അള്ളാഹുത്താല ഒരു വലിയ ബംഗ്ലാവ് നൽകും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അതാണ് കാടക്കൂട് ഘട്ടം വലിപ്പുള്ളൊരു പള്ളി കൊടുത്താലും ഇത് കിട്ടും എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പൊ അത്ര വലിയ പുണ്യാണ്. ഇഖ്ലാസ് പ്രകാരം നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം, ഗൾഫിൽ പോയി മടങ്ങി വന്നാൽ ആപ്പാപ്പാരുണ്ടാക്കി വീടൊക്കെ ഒന്ന് പൂച്ചയണം, ഒന്ന് പേഷനപ്പോളാക്കണം എന്ന് എല്ലാവർക്കും നമ്മളുണ്ടാവുമല്ലോ. അവൻ അധിക കാലം പോയി നിൽക്കാൻ കഴിയൂലെങ്കിലും ബാല്യം ഒരു ബംഗ്ലാവ് എടുക്കണം എന്ന കമ്പം, പിൻതലമുറ അവന്റെ മക്കൾ കുട്ടികളോട് വയങ്ങും ചെയ്യും. ഞങ്ങളവിടെ തന്നെ ഒരു വീട്, വലിയൊരു വീട്, സ്വന്തം മരിച്ചൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്, ആർക്കും തൊട്ട് ഒതുങ്ങില്ല. ഒന്നായിട്ട് വിറ്റിട്ട് അന്ന് 80,000 രൂപ വിറ്റ്, അന്ന് വലിയ വിൽപ്പനയാണ്, അത് വിറ്റ് കായൊക്കെ ഒരേശി ഒരു വെവ്വേറെ വെവ്വേറെ പോയ സ്ഥലം എടുത്തു. അപ്പൊ വലിയതായ സ്ഥിതി ദുന്യാവിന്റെ ഹാലം അങ്ങനെയാണെന്ന് അറിഞ്ഞാലും നല്ലൊരു ബംഗ്ലാവ് എടുക്കണ ഒരു കമ്പുണ്ട്. മഹേഷ് ബഹുമാനപ്പെട്ട മഹേഷറയിൽ വെച്ച് സ്വർഗത്തിലൊരു ബംഗ്ലാവ് കിട്ടുകയാണെങ്കിൽ വലിയ കിട്ടലാണല്ലോ. അത് കിട്ടുന്ന വഴി ഇതാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു ഒരു ബംഗ്ലാവ് കൊടുക്കും. അത് കുറഞ്ഞു കൊടുത്തുവാനാണെങ്കിലും വലിയ ബംഗ്ലാവ് കിട്ടും.
ഒരു കാടപ്പക്ഷിക്ക് തീർക്കാൻ തെറ്റിയതിലാണെങ്കിലും ഒരു ഇഖ്ലാസ് ഉണ്ടെങ്കിൽ കിട്ടും. അപ്പൊ ഇവിടെ സഹായിച്ച സകല ആളുകൾക്കും തക്കതായ ആ പുണ്യനബി പറഞ്ഞ പ്രതിഫലം വാഹുസേ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കട്ടെ. പിന്നെ നമ്മൾ അധ്യക്ഷൻ പറഞ്ഞ മാതിരി പള്ളി സംരക്ഷണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നല്ല നിലയ്ക്ക് കാര്യമായിട്ട് അതിനെ അണ്ടാതിക്കൽ എന്ന് പറഞ്ഞാൽ വിവാദത്തുകൾ കൊണ്ട കാര്യമായിട്ട് പിന്നെ ഇതിന് കേടുപാടുകളും ബാറലൊക്കെ തീർത്തതിന്റെ സാധ്യമായി. ഇതാ അഹബ്ബല്ലാഹു അബ്ദൻ, ഒരു വ്യക്തിനെ അത് ഇഷ്ടപ്പെട്ടാൽ അതിന്റെ ലക്ഷണം ജാലഹു കയ്യിമ മസ്ജിദിൻ, അല്ലാഹു തലവനെ ഒരു പള്ളിന്റെ പ്രവർത്തകനായി കാര്യകർത്താവാക്കിയാക്കും. അത് അള്ളാഹു തല ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിന്റെ ലക്ഷണമാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പല ആളുകളുണ്ടെങ്കിലും എല്ലാവരും പള്ളിന്റെ കൈകാര്യം ചെയ്തിട്ട് അവർ ബന്ധപ്പെട്ട ആളുകളായിക്കോളുന്നില്ലല്ലോ. അപ്പൊ ചില ആളുകൾ അങ്ങനെയാണെങ്കിൽ അത് അള്ളാഹു തല ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തെളിവാണത്. കുറെ സംഗീതം പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പള്ളിന്റെ കമ്മിറ്റിയിലും പള്ളിന്റെ പ്രവർത്തനത്തിലും ഇങ്ങനെ മുഴുകി അവന്റെ ആയുസ്സും അവന്റെ കഴിവും അവന്റെ ചിന്താശക്തിയും അങ്ങനെ ചെലവാക്കാൻ അള്ളൊരുത്തൻ തൗഫീഖ് കൊടുത്താൽ അത് അള്ള ഇഷ്ടപ്പെട്ട വ്യക്തിയാണെന്ന് എനിക്ക് തെളിവാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു. ഒരു വ്യക്തിയോട് അള്ളാക്ക് അറപ്പും പൊറുപ്പാണെങ്കിൽ പള്ളിന്റെ പ്രവർത്തനത്തിൽ അടുപ്പിച്ചിടുവനെ ജാലഹു കയ്യിമ ഹമ്മാം, കക്കൂസ് കുളിമറന്റെ ഒരു പ്രവർത്തകനായി അള്ളവനാക്കും. അതിന് വ്യാഖ്യാനിക്കപ്പെടുന്നത് അള്ള വിരോധിച്ച ഹറാമായ കാര്യത്തിന്റെ ഒരു വർക്കറായി അള്ളാഹ് അവന്റെ ജീവിതം കളയും. നാളെ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കി, ഒരു വനിതാ കൂട്ടുബോൾ, വലിയ വലിയ വനിതകളെ കൊടന്ന് കൂട്ടുബോൾ കളിപ്പിച്ചു, നല്ല പ്രയാസമുണ്ടതിന്, പല ടീം കൊടന്ന് ഇറക്കി ആ കൃത്യസമയത്ത് ഗ്രൗണ്ടിൽ ഇറക്കിപ്പിച്ച് കളിപ്പിച്ച് നല്ല പണിയുണ്ട്, നല്ല തൻ്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ അവന്റെ ബുദ്ധിശക്തി, അവന്റെ ഈ കഴിവും പ്രവർത്തനമൊക്കെ, അവന്റെ ആയുസ്സും ഈ നിലക്കുള്ള തീശും ഇന്ന് മഹാനായ നബിക്കരെയും കൊള്ളുന്നു. അപ്പൊ ശരിയായത് വിരോധിച്ച തെറ്റായ ഒരു കാര്യത്തിനും അവരണി നമ്മൾ കൊടുത്തുപോകരുത്. നല്ലതായ വിഷയത്തിന് കഴിവതും നമ്മൾ സഹായിക്കണം. അത് നല്ല ലക്ഷണമാണ്, മറ്റത് കുരുത്തം കെട്ട ലക്ഷണമാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. മഹാന്മാര് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്, മരണസമയത്ത് ഈമാൻ ഊരിപ്പോകുന്ന ആളുകളെ പറ്റി മഹാൻ 1, 2, 3, 4 പറഞ്ഞിട്ട് വലിയ വലിയ മഹാന്മാർ എഴുതിയിട്ടുണ്ട്. അതിൽ നമ്പർ 1-ാമതായി പറഞ്ഞത് അത്തഹാബുനു ബിസ്സല, നിസ്കാരം കൊണ്ടുള്ള അശ്രദ്ധ, അത് ഇവന്റെ അന്ത്യം ഈമാൻ ഊരിക്കളയാൻ പറ്റിയതാണ്. അങ്ങനെ ഈമാൻ ഊരി ചത്തുപോകും. നമ്മൾ വിളിച്ചു പറയും മേമാക്ക് മരിച്ചിട്ടുണ്ട്, 11 മണിക്ക് മയ്യത്തെടുക്കും, നമ്മളെ മക്കബറ മുസ്ലിം മക്കബറയിൽ മറയിച്ചും എന്നൊക്കെ പറയും. അങ്ങനെ നമുക്ക് പറയാനും കഴിയുള്ളൂ, അങ്ങനെ പറയും വേണം. പക്ഷെ ചുടലയിൽ എത്തിയിട്ടുണ്ടാവും എന്ന മഹാന്മാർ പറഞ്ഞു. കാരണം എന്തുകൊണ്ട്? നിസ്കാരത്തിന്റെ അശ്രദ്ധ. നിസ്കാരം വലിയ ചെട്ടിയൊന്നും കാര്യമില്ല, അത് വലിയ ഗൗരവമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഓരോ തെറ്റിനിന്ന ശിക്ഷ എന്ന് നിശ്ചയിക്കപ്പെട്ടിടത്ത് ഒരു ഫർദ് നമസ്കാരം കൽപ്പിച്ചു വിട്ടേണ്ട ഒഴിച്ചാൽ അതിനുള്ള ശിക്ഷ അള്ള വിട്ടു തന്നിട്ടില്ലെങ്കിൽ 80 ഉഖുബ, ഒരു ഉഖുബക്ക് 80 കൊല്ലം, അങ്ങനത്തെ 80 ഉഖുബ 6400 കൊല്ലം നരകത്തിലാണ് കിടക്കണം ഒരു സുബൈ കൽപ്പിച്ചു വിട്ടേണ്ട ഒഴിച്ചാൽ. ഇതാണ് അതിന്റെ കണക്ക്. പിന്നെ അള്ള മഹദ് ബദലായിട്ട് വിട്ടു തന്നാൽ വലിയ കിട്ടല്, അതിന്റെ ഒറിജിനൽ ശിക്ഷ അതാണ്. 6400 കൊല്ലത്തോളം നരകത്തിൽ ഒരു സുബൈക്ക് വേണ്ടി കിടക്കണം. അപ്പോൾ ഇവന്റെ ആ കാലം കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഊറിന്റെ വർത്താനായി, പിന്നെ അസറിന്റെ വർത്താനെ, ഇവനെ ഇന്ന് ഉൺശൂരം കഴിയൂല നിസ്കാരം അശ്രദ്ധ കാട്ടിയിട്ടുണ്ടെങ്കിൽ. ഒടു അവസാനം ഈമാൻ ഊരി ചത്തുപോകും. ഈമാൻ ഊരിപ്പൊ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പണി കഴിഞ്ഞു, പിന്നെ യാതൊരു രക്ഷയും കിട്ടൂല. ഇബ്ലീസ് തങ്ങളോട് ബഹുമാനപ്പെട്ട റബ്ബിനോട് പ്രാർത്ഥിച്ചു, ഞാൻ വലിയ മോശക്കാരനാണ് റബ്ബെ, ഞാൻ വലിയ ഒത്താശ മുമ്പ് ചെയ്തിട്ടുണ്ട്, സ്വർഗത്തിന്റെ പാറാവുകാരനെ ഞാൻ നിന്നിട്ടുണ്ട്, പലതും ചെയ്തിട്ട് മലക്കുകൾക്ക് ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്, ചെയ്ത് പക്ഷേ ചില കാരണത്താൽ പുറന്നോളി.
ഏതാണ് എന്നോട് എനിക്ക് അന്നോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. രണ്ടാം ഊത്ത് വരെ എനിക്ക് നീ ദുർഗായുസ് തരണം തമ്പുരാനെ, രണ്ടാം ഊത്ത് വരെ. അതും എന്റെ ചോദ്യം ഒരു വളവിന്റെ ചോദ്യമാണ്. അതായത് രണ്ടാം ഊത്തിന്റെ ശേഷം പിന്നെ മരണമില്ല. ഒന്നാം ഊത്ത് ഊതിയിട്ടുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കളും തമർന്ന് നശിച്ചു പോകും, ആകാശവും മറ്റും വർഷമൊക്കെ. രണ്ടാം ഊത്തിൽ സകലം ജീവിക്കും. രണ്ടാം ഊത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും ഹാജരാക്കി, പിന്നെ ഈ മരണം നടന്ന സാധനം ഒരാളിന്റെ മാതിരി കൊടുത്തിട്ട് മഹ്ശറയിൽ ചൊട്ടറക്കലാണ്, ഇനി മരണമില്ല എന്ന്. അപ്പൊ മരണം ഉണ്ടാവും രണ്ടാം ഊത്തിന്റെ ശേഷം മുതൽക്ക് എന്നുള്ള നിലക്ക് പോകാൻ പറഞ്ഞ് രണ്ടാം ഊത്ത് വരച്ച് ആയുസ് തരണം തമ്പുരാനെ. എത്ര മോശക്കാരനാണെങ്കിലും അവനോട് പറഞ്ഞത് ഏതായാലും ഒന്നാം ഊത്ത് വരെ എനിക്ക് ആ ദീർഘായുസ് വന്നു. പല ഹസിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടോ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയിട്ടോ ഒന്നാം ഊത്തിന്റെ മുമ്പ് അവൻ പണിയും ചെയ്യില്ല. രണ്ടാം ഊത്ത് വരെ, ഒന്നാം ഊത്ത് വരെ പോന്നാൽ നിൽക്കും, അതിന്റെ ഇടയിലുള്ള മരണമൊന്നുമില്ല. ഒന്നും ചോദിച്ചു വാങ്ങിയാണ്. എനിക്ക് രണ്ടാം ഊത്ത് വരെ ചാൻസ് കിട്ടണമെന്ന് പറഞ്ഞപ്പം ഒന്നാം ഊത്ത് വരെ തന്നു. അത് ചോദിക്കാൻ കാരണം രണ്ടാം ഊത്ത് വരെ ആയി കെട്ടിയ പിന്നെ മരണമില്ല. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈമാനം നഷ്ടപ്പെട്ടാൽ എല്ലാ പരിശോധനയ്ക്ക് കഴിഞ്ഞതിന് ശേഷം നരകത്തിൽ കിടക്കുന്നവരാണ് കിടക്കുക, എന്റെ വാതിലുകൾ പൂട്ടും, ഇതിന് തുറക്കം നടത്താനില്ല. അപ്പൊ അതിലെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകും. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഒരു ഫർദ് നമസ്കാരത്തിന്റെ കണക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്, 6400 കൊല്ലം നരകത്തിലോം കടന്നോളണം, അത്ര വലുത് നമസ്കാരം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വഅദ്ദമിൻ അലാമാത്തി സാഅത്തി ഖിയാമന്നാളുടെ ലക്ഷണത്തിൽപ്പെട്ടാണ് തത്വീലുൽ മനാറാത്തി, മുനാര ഇങ്ങനെ നീട്ടിയെടുക്കൽ, പള്ളിന് വളരെയധികം ചൊറുക്കുകൂട്ടൽ, അള്ളാന്റെ ഇബാദത്തിനുള്ള ഹറാബാക്കിയിട്ട് ബാല്യം. ഫൗറും പത്രാസും കാട്ടിയിട്ട് അങ്ങനെ അവസാനം ചില പള്ളികൾ വരുന്നുണ്ട്. ആ പള്ളിന്റെ മെയിൻ ഉദ്ദേശം ഇബാദത്ത്, അതോടുകൂടെ സംരക്ഷിച്ചും ചുറുക്കൊക്കെ കൂട്ടണം. ചുറുക്ക് കൂട്ടൽ മാത്രം ഇബാദത്തും ദിക്കുറുന്നതിലില്ല, അത് വളരെ വിഷമിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അത് ഖിയാമെന്നുള്ള ലക്ഷണമാണ്. ഇപ്പൊ മുനാരങ്ങളെ വർദ്ധിച്ചു വരികയാണല്ലോ. മുൻകാല മഹാന്മാരുടെ കാലത്ത് അത്രയില്ല, ഭംഗിയുള്ള ചെയ്യും എങ്കിലും ഇത് മുനാര ഒരുപാട് വരും. ഖിയാമെന്നുള്ള ലക്ഷണമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തണം. അത് പ്രകാരം തന്നെ ഖിയാമെന്നാളുടെ ലക്ഷണം പലതും മഹാന്മാർ എണ്ണിയിട്ടുണ്ട്. സലാം പ്രത്യേകക്കാരെ കാണുമ്പോൾ സലാം ആഖിറുസ്സമാന ലക്ഷണമാണത്. പ്രധാന അസ്സലാമു അലൈക്കും. സാധാരണക്കാർ എത്ര ആളുകളുണ്ട് മുസ്ലിമീങ്ങൾ, അത് ഒടു അവസാനം വരും, ചുരുങ്ങി ചുരുങ്ങി വരും. ഹാസത്തിന്റെ മേലും സലാം, ആമത്തിന് ഇല്ല. അത് പ്രകാരം കച്ചവടം കൊണ്ട് പെരുക്കുക. ഖിയാമെന്നാളുടെ എണ്ണം മഹാന്മാർ പറഞ്ഞതാണ്. അതൊക്കെ കച്ചവടങ്ങൾ വരുത്തി. വാങ്ങി എത്തജിറോ റജുലു ഒമ്രാത്തുഹു ജമീഅൻ, ഓനെ പെണ്ണുങ്ങളും കൂടി കച്ചവടം ചെയ്യാം. ഇതൊക്കെ ഖിയാമത്തിന്റെ ലക്ഷണങ്ങളായി മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അത് പ്രകാരം തന്നെ ഇതും ഇബാദത്തൊന്നും ഇല്ലാത്ത രീതിയിൽ പള്ളി വലിയ ചുറുക്കും. എന്താ പള്ളി വലിയ ഫാഷനബിൾ? നേരെ മറിച്ച് ഇബാദത്തോട് നല്ലോണം സജീവാക്കി പള്ളി ചുറുക്കു കൂട്ടി ചേർക്കണില്ല. ഇത് മാത്രം മെനക്കിടുക. അതും ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്തതിൽപ്പെട്ടതാണ്. പിന്നെ നിസ്കാരത്തിന് അധികം വൈരിച്ച കാട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈമാൻ നഷ്ടപ്പെട്ട് ചത്തുപോകും. അത് പ്രകാരം തന്നെ മഹാന്മാർ അതിൽ എണ്ണുന്നത് കച്ചവടക്കാരി ചതി വഞ്ചന ഇങ്ങനെ നടത്തുക, അളത്തം തൂക്കം ചുരുക്കുക. ഇന്നലത്ത് ഒരുത്തം പോവുകയാണെങ്കിൽ അവന്റെ അന്ത്യം ഈമാനൂരി ചത്തുപോകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തും. അപ്പൊ ഈമാനൂരിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണല്ലോ. ഒന്ന് അതാണ്, കച്ചവടക്കാരും ബിസിനസ്സുകാരും ചതിക്കുക ആളെ, അളത്തം തൂക്കമൊക്കെ കുറക്കും,
അത് പ്രകാരം തന്നെ വള്ളും മറ്റും കുറച്ചൊക്കെ പാറുന്നത് പുതിർത്തി അങ്ങനെ എന്തെല്ലാം വിത്തനം ചെയ്യും. ഓക്കെ, ഇത് സൂഉൽ ഖാത്തിമത്ത് വരുത്തുന്ന കാര്യമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. അത് പ്രകാരം തന്നെ വലിയ വലിയ മഹാന്മാരെ നിന്ദിക്കുക, ബഹുമാനിക്കപ്പെട്ട ആളുകളെ നിന്ദിക്കുക, സൂഉൽ ഖാത്തിമത്ത് വന്ന് കളയും. മന്നാദാലി വലിയൻ ഫഖദ് ആദൻതുഹും ബിൽ ഹറബ്, എന്റെ ഒരു വലിയനൊരുത്തം എതിർത്താൽ മോനോട് ഞാൻ യുദ്ധം ചെയ്യും എന്ന് ഖുദ്സി ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി വ്യാഖ്യാനിക്കപ്പെടുന്നത് അള്ളവനോട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവന് സൂഉൽ ഖാത്തിമത്ത് കൊടുത്ത് ഈമാൻ ഊരി ചത്തുപോകണം. ഈ മഹാന്മാരെ കുരുത്തക്കെടുകൊണ്ട് അത് പ്രകാരം തന്നെ തനി കൊള്ളനാണ് ഓൻ വലിയ ഔലിയായിട്ട് താടിയും പകുതി ആളെ പറ്റിച്ച അങ്ങനെ അഭിനയിച്ച് നടക്കണം ഓൻ സൂഉൽ ഖാത്തിമത്ത് ഒന്ന് കളയും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് 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 അവസാനമായിട്ട് പറഞ്ഞത് സൂഉൽ ഖാത്തിമത്ത് വരാൻ ഏറ്റവും ഭയപ്പെടേണ്ടത് അൽ ബിദ്അത്തു ഫിദ്ദീൻ, സുന്നത്ത് ജമാഅത്ത് കണ്ട് ഒഴിവാക്കിയിട്ട് അതിൽ പുത്തനാശയങ്ങൾ സ്വീകരിച്ചു പോരുക. അത് ഭരണഘടനയെ തന്നെ തമ്മർത്തുന്ന കാര്യമാണ്, അത് ബാല്യ തെറ്റാണ്. അതിനാണ് പരക്കൽ മല്ലക്കോയ തങ്ങൾ തുടങ്ങിയുള്ള മഹാന്മാർ ആ അവസ്ഥ കേരളത്തിൽ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഒരു പടവൊരുക്കിയത്, പടവൊരുക്കിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ആ പിൻതലമുറയിൽ നിന്ന് ചോദ്യം വരും കുട്ടികളോട്, മരിച്ച മഹാന്മാർക്ക് വല്ല കഴിവുണ്ടോ? മരിച്ചുപോയില്ലെങ്കിൽ എന്ത് കഴിവാണ്? അതിനൊക്കെ മറുപടി പറയാനാണ് ബഹുമാനപ്പെട്ട വരക്കൽ മല്ലക്കോയ തങ്ങൾ ഇങ്ങനൊരു പടയാണ് ഈ സജ്ജീ. അങ്ങനെ മരിച്ചവർക്ക് കഴിവുണ്ട്, മരിച്ചാൽ കടക്കണവർക്കും കഴിവുണ്ടെന്ന് നമ്മളെ രേഖയിൽ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകും കടക്ക സോക്കളായി കണ്ട് സക്കറാത്ത് കടക്കുകയാണ്. അപ്പൊ തങ്ങൾ വന്നു, ഏതായാലും ഇപ്പൊ ഈ യാത്രക്ക് ഒരുങ്ങിയത് തന്നെയാണ് എന്ന് പറഞ്ഞു. ഏതായാലും എൻ്റെ ചക്കളത്തികളെ കണ്ടാൽ എൻ്റെ സലാം പറയണം അവർക്ക്. മരിക്കാൻ കിടക്കണ ഖദീജ ബീവിനോട് പറഞ്ഞത് എൻ്റെ ചക്കളത്തികളുണ്ട് അവർക്ക് എൻ്റെ സലാം പറയണം. അതിൽ ഖദീജ ബീവി ക്ഷീണിച്ചിങ്ങനെ കിടക്കുകയാണ് ചക്രാത്തിൽ. പെണ്ണുങ്ങൾക്ക് ഭർത്താവ് വേറൊരു പെണ്ണ് കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല പ്രശ്നമാണല്ലേ. മൂപ്പത്തേര് കണ്ണു നിർച്ച് ഹൽ തസവ്വജ്ത ഖബ്ലി, എന്റെ മുമ്പ് നിങ്ങൾ കൊണ്ടിട്ടീണോ ചോദ്യം? ഞങ്ങൾ പറഞ്ഞില്ല, കെട്ടിയിട്ടൊന്നുമില്ല, എന്നെ തന്നെ നടാളെ കെട്ടിയത്. പക്ഷെ ഞാൻ കെട്ടു, സ്വർഗത്തിൽ വെച്ച് എനിക്ക് മൂന്ന് കല്യാണം നടക്കുന്നുണ്ട്. ഒന്ന് ഇമ്രാത്തു ഫിർഔൻ ആസിയ, ഫിർഔന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ മഹദി ഞാൻ കെട്ടുന്നുണ്ട്. അതുപ്രകാരം തന്നെ മറിയം ബീവിനെ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ട് സ്വർഗത്തിൽ വെച്ചിട്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു സഹോദരി കുൽസും എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാദിനി, മൂന്ന് കല്യാണം സ്വർഗത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ ചക്രവർത്തികളാണ്. അപ്പൊ ഈ പോകുമ്പം ഓലെ കണ്ട എന്റെ സലാം പറയണം. അതുണ്ട്. അപ്പൊ സലാം പറഞ്ഞേക്കാനും കൂടി പറ്റും വലിയ ആളുകൾ മരിച്ചു പോകുമ്പോൾ എന്നാണ് തങ്ങൾ തെളിയിച്ചത്. അവളെ ഓലെ തെരഞ്ഞു പിടിച്ചാനും സലാം പറയാനൊക്കെ കഴിയും. ഇനിയും മരിച്ചു പോണം, അവൾക്ക് മരിച്ചു പോണ ആൾ ഉഷാറുവാണെങ്കിലാണ്. മരിച്ചവർക്ക് കഴിവ് ഇല്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ സമസ്തയിന് പറഞ്ഞ കഴിവുണ്ട്. ഉദാഹരണം പലതും പറയിൽപ്പെട്ടൊരു തെളിവാത്, മരിച്ചാൻ കിടക്കുന്ന ആളെ തന്നെ ഏൽപ്പിച്ചു. അപ്പൊ കഴിവില്ല എന്ന് ഏൽപ്പിക്കുമോ? ഉണ്ണി നബി ഇതാണല്ലോ, അതിന് കഴിയാത്ത വെറുതെ ഏൽപ്പിക്കുക. അപ്പൊ ആ മരിച്ചു പോണവർക്ക് നല്ല ആളുകളാണ് അവര് കഴിവുണ്ട്. വേറൊരു ചോദ്യം സമസ്തന്റെ സാധന്മാരോട് പിന്നെ അല്ല, മരിച്ചുപോയ ആളുകൾ സഹായിക്കും എന്ന് നിങ്ങൾ പറയണ്ടല്ലോ. സഹായിക്കും, സഹായിച്ചതെന്ന് പറയാൻ കഴിയുമോ? സഹായിച്ചത് ഏതാണെന്ന് സമസ്തയതുകൊണ്ട് പറയണം. സഹായിച്ചത് ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് യാത്രയിൽ ഒന്നാനാകാത്ത് കയറി, രണ്ടാനാകാത്ത് കയറി, അങ്ങനെ കയറി 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 ഏഴിലെത്തി. പിന്നെ റബ്ബുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ 50 വക്ത് നിസ്കാരം പറവാക്കി. ഭാര്യ മുസ്ലിം
എടുത്ത് പുറത്തു നിന്ന ഹദീസാണ്. അങ്ങനെ മടങ്ങി ഏഴിലെത്തിയപ്പോൾ ഇബ്രാഹിം നബിയുടെ അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ആർക്ക് ഇറങ്ങിയപ്പം മൂസാ നബി അലൈഹിസ്സലാം വിവരം എന്താ റബ്ബീറ്റ് കണ്ടിട്ട് പ്രത്യേകത, 50 വക്ത നിസ്കാരം എനിക്ക് തന്നിട്ടുണ്ട്. മൂസാ നബി എടുത്തേക്കുന്നവർ മടങ്ങിപ്പോണം. 50 വക്ത എന്റെ ഉമ്മത്തിന് അങ്ങനെ സാധിക്കുന്നത് ബനീ ഇസ്രായേൽ നല്ലോണം പരിശോധിച്ചിങ്ങനെയാണ് കഴിയൂല. ആ 50 ചുരുക്കാൻ പറയണം, പോയിട്ട് ആവശ്യപ്പെടാൻ അപേക്ഷിക്കണം. അങ്ങനെ മഹാനവറുകൾ ഇത് കേട്ട് പോയി. റബ്ബീറ്റ് ബന്ധപ്പെട്ട് 5 ഒഴിവാ കിട്ടി. രണ്ടാമത് മൂസാ നബിന്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അതൊന്നും പോരാ, എന്റെ ഉമ്മത്തും കുഴങ്ങും ഒരു പരാജയപ്പെടും. 45 വക്ത് നിസ്കാരമോ അവർക്ക് സാധിക്കൂല, ഇനി മടങ്ങണം. അങ്ങനെ മടക്കി മടക്കി 9 പ്രാവശ്യം 9 × 5 = 45 മൂസാ നബി മടക്കി വിട്ടാണ്. പിന്നെ മടക്കി മടക്കി പോയത് പിന്നെ മൂസാ നബിക്ക് അത് ചുരുക്കണമെന്ന കമ്പം അള്ളാഹു ഇനി ഇപ്പിച്ചപ്പോയൂല. ചോദിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞി, ഞാൻ 45 പോയി ബാക്കി കിട്ടിയല്ലോ, ഞാൻ വർത്താൻ പോകാൻ കഴിയൂല. അപ്പൊ ഇവിടെ മഹാന്മാർ പറഞ്ഞത് മൂസാ നബി ഇവിടെ വന്ന ആളുകൾക്കും ഈ ചോദ്യക്കാരനും അവൻ്റെ ആപ്പാൻ്റെ ആപ്പാക്കും എല്ലാവർക്കും സഹായം ചെയ്തു. 50 വക്ത് ചുരുക്കി 5 മാറ്റിച്ചു. മരിച്ചു പോയ മൂസാ നബി ചെയ്ത പണിയാണ്. ആ മരിച്ചു പോയവർക്ക് കഴിവുണ്ട്, ഉണ്ട്, വലിയ കഴിവാണ് അവർക്ക്. മരിച്ചു പോയ ആളുകൾക്ക് കഴിവുണ്ട്. പ്രത്യക്ഷ വഴിക്ക് മറ്റൊരു വാദം, പ്രത്യക്ഷ വഴിക്ക് ജനങ്ങളോട് ആളുകളോടൊക്കെ സഹായം അഭ്യർത്ഥിക്കുക. അതായത് ഒരുത്തൻ്റെ കയ്യ് മുറിഞ്ഞ് പ്രത്യക്ഷ വഴി ഡോക്ടർമാരെ കാണുക, എൻ്റെ കയ്യ് പൊട്ടിയെന്ന് പറഞ്ഞു. പരിശോധിച്ചിട്ട് ഒന്നിരിക്കൽ ഡോക്ടർ പറയും അതിന് കെട്ടിയൊക്കെ റെഡിയാക്കി തന്നാൽ ശരിയാവും, അങ്ങനെ നോക്കുക. ഇതൊന്നും കഴിയൂല, അവിടെ മുറിച്ചിട്ടുള്ള എന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്യുക. ഇത് പ്രത്യക്ഷ വഴിയാണ്. അപ്രത്യക്ഷ വഴിക്ക് സഹായം തേടിയാൽ അത് മഹസ്സിന്ന് ഒഴിവായി പോവും എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇതിന്റെ സംശയത്തിന് മറുപടിയായിട്ട് സമസ്ത പറഞ്ഞത് ആ കാലത്ത് ബഹുമാനപ്പെട്ട ബദർ യുദ്ധത്തിൽ അബൂജഹലിന്റെ മകൻ ഇക്രിമ ആ സഹാബിനെ വരച്ച വെട്ടി കൗത്തിനെ വെട്ടി. കൗത്തിന് ശേഷം തെറ്റിയിട്ട് കൈ മുക്കാലരക്കാലുമാണ് പങ്ങി കഴിഞ്ഞ് തൂങ്ങിങ്ങനെ നിൽക്കുക. ബദറിൽ യുദ്ധം അങ്ങനെ നടക്കുക, അങ്ങനെ കൈയിങ്ങനെ വൈകുന്നേരം ഒറ്റ കൈകൊണ്ട് ചെയ്ത് ബദറാണ് അധികം യുദ്ധം ചെയ്യാൻ ആളുകളില്ലാത്ത സമയമാണെന്ന് ചെയ്ത് വൈകുന്നേരമാവും ആ ഒറ്റ കൈകൊണ്ട് ചെയ്ത്. പിന്നെ അതെനിക്ക് വലിയൊരു എതക്കട് അത് നിലത്തിട്ടാണ് ചവിട്ടിയിട്ടാണ് ബലിച്ചിട്ടുണ്ട് എറിഞ്ഞത്. അപ്പൊ തൊക്കിന്റെ വെള്ള തോലാണ്ടറ്റ് അങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധമൊക്കെ കഴിഞ്ഞ് മഹാനവറുകൾ ഈ കൈയെടുത്തുകൊണ്ട് അള്ളാഹു റസൂലിന്റെ നബി എന്റെ കൈയാത്. ഇത് സാധാരണ നിലക്ക് സഹായം തേടുകയാണെങ്കിൽ ഡോക്ടർമാരെ സമീപിച്ച് ആ ഇത് എത്തും കാട്ടും കഴിയൂല, ഇവിടെ നന്നായിട്ട് പറഞ്ഞു പോന്നു പോയി എത്താതെ ചെയ്ത് കാട്ടുന്നു. പ്രത്യക്ഷ വഴിക്കുള്ള സഹായം തേടൽ അതുകൊണ്ട് കുഴിച്ചിട്ടുള്ള ഇനി എനിക്ക് കൂടാണ്ട് കഴിയൂലെങ്കിൽ നമ്മൾക്കൊരു പ്ലാസ്റ്റിക്കിന്റെ കയ്യന്നെ വെക്കാം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ വഴി ഈ സഹാബി പുണ്യ നബിന്റെ കയ്യത് തങ്ങൾ നന്നായിട്ടാണ് തുക്കിയിട്ട് ഒരൊറ്റ ഫിറ്റിങ് പ്രത്യക്ഷ വഴിക്കല്ലാത്ത പ്രവർത്തനം. അപ്പൊ തങ്ങളോട് ചോദിച്ചു ഈ നിലയ്ക്ക് ഇത് വിത്താക്കിട്ടാണ്. തങ്ങൾ അപ്രത്യക്ഷമായ വഴിക്ക് സഹായിച്ചു, സഹായത്തിന് തേടി. ഇങ്ങനാണെങ്കിൽ വലിയ തെറ്റാണെന്ന് പറയുന്ന കക്ഷിനോട് ഞങ്ങൾക്ക് തിരിയാത്തത് ഇവിടെ ആരാ അപ്പത് കാഫറാകേണ്ടത്? ഇവിടുത്തെ ഒരു അംഗം ഒന്ന് റസൂലുള്ളാണ്, മറ്റേ അംഗം വലിയ സഹാബിയാണ്. ബദറിൽ ബദരി ബദരി എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സ്ഥാനമാണ്. അള്ളാഹു തആല ഒരിക്കൽ ബദരിങ്ങളെ പറ്റി പറഞ്ഞു എമൽ മാഷിത്ത എത്താൻ എനിക്ക് കഴിയണമൊക്കെ ചെയ്തു, എന്ത് ചെയ്താൽ അതിന് ആക്ഷൻ എടുക്കൂല അത്ര എന്ന് പറഞ്ഞാൽ അവർ ഉപന്യാസം ചെയ്യും
വ്യഭിചരിക്കും അതിനൊക്കെ സമ്മതം കൊടുത്താണ് എന്നല്ല, അഥവാ അവരിൽ നിന്ന് വല്ല തെറ്റും വന്നാൽ അത് ആക്ഷനില്ല. എന്തുകൊണ്ട്? ബദർ അറ്റൻഡ് ചെയ്തതുകൊണ്ട്. അപ്പൊ ശുഹദാക്കൾ വെച്ച് ഏറ്റവും പ്രധാനി ബദർ ശുഹദാക്കൾ. ബദറിലിറക്കി ഇറങ്ങിയ മലക്കുകളാണ് മലക്കുകൾ ഇനത്തിൽ വെച്ച് ഏറ്റവും പ്രധാനികൾ. അങ്ങനത്തെ മഹാനവറുകൾ ആണോ കാഫിർ ആവേണ്ടത്? തരത്തിൽ വല്ല കോയത്തങ്ങളുള്ള പാർട്ടിന്റെ ചോദ്യം അത് തങ്ങളോ ആരാപ്പുറത്ത് കാഫിർ ആവേണ്ടത്? അപ്രത്യക്ഷമായക്ക് വഴിക്ക് അവിടെ സഹായം തേടിയത്. ഇത് പ്രത്യക്ഷ വഹിക്കും, ഒരു ഡക്ടറേറ്റ് ചെന്നിട്ട് എല്ലാം ചെയ്യാൻ കഴിയും. കയ്യപ്പെടുന്ന പിരിഞ്ഞു പോന്ന് പിന്നാണ് വലിച്ചെറിഞ്ഞ് കൈ തവിട് പൊടിയായി. ഇതൊക്കെ ഒറ്റ ഉഴിച്ചിലും ഒരു തുപ്പനാണ് പേറ്റൽ പോലെ ഒറ്റ ഫിറ്റിങ്. മഹാന്മാർ പറഞ്ഞത് ആ കൈകൊണ്ടെങ്ങനെ ഒരു അടി കിട്ടിയാൽ രണ്ട് കിൻഡലാണ് വലിയ മുട്ടിയെടുത്ത് വശം മതി. ആ കൈകൊണ്ട് മറ്റേ കൈയുണ്ടായിരിക്കല്ലേ ഞങ്ങളെ ഫിറ്റിങ്. ഖത്താദ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഒരു കുന്തം കൊണ്ടാണ് കുത്തി എതിരാളി. കണ്ണുകൾ തൂങ്ങി നരമ്പുമ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുക. അതാണ് എല്ലാവരും പറഞ്ഞാണ് മുറിച്ചിട്ടാളാണ്. ഇപ്പൊ യുദ്ധം അങ്ങനെ ചെയ്ത് മുറിച്ചിടാൻ അത് ഞാൻ വേറെ ദിവസമൊക്കെ നിങ്ങൾ പോയി ഞാൻ കണ്ടാണ് 30 പറഞ്ഞു. യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒലിച്ചു നിൽക്കുന്ന ഈ കൃഷ്ണമണി ഇങ്ങനെ തൂങ്ങി പോയിട്ട് തങ്ങളെ എത്തി കണ്ടിരുന്നു. തങ്ങളത് തുപ്പല് കയറ്റി കഴിഞ്ഞു. മഹാന്മാർ പറഞ്ഞത് പിന്നെ ഒരു ഒരു ഷോപ്പ് ഉണ്ടാകാലോ ഒരു പൂള തടയിലോ അക്കളിലും ഉണ്ടായിട്ടില്ല. മറ്റേ കണ്ണു ചിലപ്പോ വിഷമം ഉണ്ടെങ്കിലും ഇതൊക്കെ അപ്രതീക്ഷമായ സഹായം തടലാണ്. ഇതിലാരാ കാപ്പുറാണെന്ന് ഞാൻ കിട്ടിയിട്ടില്ല. അതിന് ചോദ്യത്തിന് ഉറവിടം കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ പല പ്രശ്നം വരുമ്പോൾ നിങ്ങളെ ഈമാനും അമലും സംരക്ഷിക്കാൻ വേണ്ടിയാണ് വരക്കൽ മല്ലക്കോയ തങ്ങൾ എന്റെ കമ്പനി ബഹുമാനപ്പെട്ട സമസ്തകളെ എം ബി എ തൊഴിലവിടെ രൂപീകരിച്ചത്. ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും? പുണ്യനബി പറഞ്ഞ 73 സംഘം വരും. കുല്ലുഹും ഫിന്നാർ, 70-ഉം 72-ഉം തെറ്റാണ്, ഒന്ന് മാത്രം ശരി. അത് ഞാനും എന്റെ സഹാബത്തും എന്തൊന്ന് ചെയ്തു അത് അംഗീകരിക്കുന്നവർ. ഇത് ഏതാണ് എന്ന് പറയണമെങ്കിൽ ഇവിടെ അരിമികളുമാണ്. അപ്പൊ ഇങ്ങനത്തെ പല പ്രശ്നം പുണ്യനബി പറഞ്ഞു 73 സംഘം വരും, അതൊക്കെ കുല്ലുഹും ഫിന്നാർ, അവരെ വാദങ്ങളൊക്കെ മുഴുവൻ നരകത്തിലാണ്. ഒരു സംഘം ഒഴികെ, ആ സംഘമാണ് ഇപ്പം തരക്കിൽ മല്ലക്കോയ തങ്ങൾ എന്റെ കമ്പനി ഉണ്ടാക്കിയ സംഘം. അപ്പൊ അയിമ്പത് നിങ്ങൾ അടി ഉറച്ചു നിൽക്കണം. കാലം വളരെയധികം മുന്നോട്ട് പോവും തോറും പലതും പറയും. യകൂനുഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, ദജ്ജാലീങ്ങളും കദ്ദാബീങ്ങളും ആഖിരി സമാനുണ്ടാവും എന്ന് മഹാനബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദജ്ജാലീങ്ങൾ ധാരാളം വരും ആഖിരി സമാനും. അപ്പം സുന്നത്തി അമ്മായത്ത്, അതായത് തങ്ങളുടെയും സഹാബത്തിന്റെ ശരീര തമസ്സഖൂ ബിഹാ, അത് നല്ല മുറുക്കി പിടിച്ചണം. വഹല്ലു അലൈഹാ ബിൻ നവാജിദ്, പിടിച്ചാ പോരാ. ആന മരം വലിക്കാൻ കയറിട്ടിട്ട് അതിന്റെ കൂട്ടുവല്ലുകൊണ്ട് കടിക്കും, അതിന് തുമ്പിക്കൈകൊണ്ട് പിടിച്ചും ചെയ്യും. എന്നതുപോലെ കൈകൊണ്ട് പിടിച്ച് കൂട്ടുവല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് മഹാനാനബിക്കരയും സ്വന്തം. കാരണം പല ന്യായങ്ങളും വകുപ്പും പല ജാതി പണം ചെലവാക്കലും ഒക്കെ വരും. അതിനൊക്കെ നിന്ന് ഉറച്ചു നിന്നോളണം എന്ന് മഹാനാനബിക്കരയും. 5 വക്ത് നമസ്കാരത്തിലും പറഞ്ഞ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ ഞങ്ങൾ നിർവഴിയാക്കണം തമ്പുരാനെ. അതേത് എന്ന് പറയണമെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഉലമാവ് വേണം. ആ വിളമ്പാവിനെ ബഹുമാനപ്പെട്ട വരക്കൽ മല്ലക്കോയ തങ്ങൾ എന്റെ കമ്പനി തെരഞ്ഞെടുത്തത് സുന്നത്തി അമ്മായത്തിന്റെ വിളമ്പാവിനെ. ഇവിടെ ഞങ്ങൾ ഓഫീസും തുടങ്ങി സമസ്തന്റെ പേരിൽ. അപ്പൊ നിങ്ങളൊക്കെ സമസ്തന്റെ ആളുകളും അതിൽ ഉറച്ചു നിൽക്കുന്നത് നമുക്കറിയും. എന്നാലും ശരി, കരുതണം. കുട്ടികളും മറ്റും മറിച്ചും ആഖിറ സമാനില് മാറിപ്പോവും. അതിന് നന്നായിട്ട് സുന്നത്തി അമ്മായത്തിൽ നിന്ന് വിട്ടുപോയാൽ അപകടമാണ്. അതാണ് ഈ ഈമാൻ ഊരിനെ എണ്ണുന്നിടത്ത് പറഞ്ഞത്. ഖാത്തിമനെ പേടിക്കാൻ ഏറ്റവും ഭയപ്പെടേണ്ടത് ബിദ്അത്തു ഫിദ്ദീൻ, സുന്നത്തി അമ്മായത്തിനെ ഒഴിച്ചിട്ട് ദീനിലുള്ള ബിദഅഇ വിശ്വാസം അത് സ്ഥിരീകരിക്കുക. അതാണ് ബാല്യാപകടം എന്ന് മഹാനായ
നബി കരീം സല്ലല്ലാഹു തങ്ങളുടെ ഹദീസിൽ മനസ്സിലാക്കിക്കൊണ്ട് അയ്യമ്മത്ത് രേഖപ്പെടും. നിസ്കാരത്തിൻ്റെ കാര്യം ഇങ്ങനത്തെ തെറ്റായ ധാരണ അതിലൊക്കെ നമ്മൾ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈമാൻ പാട്ടപ്പെട്ടു പോകും. അപ്പം ബഹുമാനപ്പെട്ട നിസ്കാരത്തിനെ പറ്റി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിൽ നിന്ന് പല വിടലും വിടലൊക്കെ കൂടാൻ വിടാൻ വേണ്ടി ഇവിടെ ആൾ കൂടും പള്ളിയിലൊക്കെ. പല പള്ളിയിൽ വോട്ടിൻ്റെ കാലമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പള്ളിയിൽ നിന്ന് തർക്കം തന്നെയാണ്. മറ്റൊന്നും ഒത്തിരി ശരിയല്ല, ഇവനുള്ള വോട്ടൊക്കെ എത്ര കുറഞ്ഞ് ഈ ജാതി വർത്താനൊക്കെ പള്ളിയിൽ. സായിബിനെ യസീദ് പറയാണ്, ഞാൻ മദീന പള്ളിയിൽ കയറി, ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഒരാളെടുത്ത് ഇന്ന് കല്ലെടുത്തുകൊണ്ട് എറിഞ്ഞു. അപ്പൊ ഉറങ്ങു നോക്കി അമറുള്ള ഇസ്ലാമിന് രണ്ടാം ഖലീഫ ഭരണാധികാരിയാണ് ഇന്ന് എറിഞ്ഞത് എന്ന് പറഞ്ഞു. ഇവിടെ ഒരെണ്ണം ഉച്ചുണ്ടുവാ മദീന പള്ളിയിൽ ഓല കൊണ്ടുവന്നു. മഹാനവർ മൻ അന്തുമ ആരാണങ്ങളുള്ളൂ നീ നൈനാന്തുമ്മ എവിടുത്തേരാണ് നിങ്ങൾ? അപ്പൊ അവര് വേജാറായി, നിൻ അഹ്ലി തായിഫ് നിങ്ങൾ തായിഫുകാരാണ്, മദീനയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നത് തായിഫുകാരാണ്. മഹാനവരകൾ പറഞ്ഞു, ആ അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ വലിയ ചിട്ടയി മനസ്സിലേക്ക് പോകില്ല, നിങ്ങൾ തായ് മദീനക്കാരാണെങ്കിൽ അടിച്ചിട്ട് നിങ്ങളോ ഞാൻ വർത്തം പറയുള്ളൂ എന്ന് മഹാനവർക്ക് എന്താ മുങ്കറ് കണ്ട അടിക്കണ കാലം. ഇനി മുങ്കറ് കണ്ടിട്ട് കാലം വ്യത്യാസപ്പെടുമ്പോൾ പിന്നെ ഉപദേശിക്കണം. ഇനി മുങ്കറ് കണ്ടിട്ട് കുറേ കണ്ട് പോവുകയാണെങ്കിൽ ഏതേ വലിയ മൂലയുടെ വേദ പറഞ്ഞാലും എന്നെ തൽപ്പിടിച്ച് കളിക്കണത് ആ കാർക്കിൻ്റെ കാലം വരും. ഞങ്ങൾ ചെയ്യണമെങ്കിൽ നടക്കുന്നതാണ് അവൻ്റെ നാവ് തന്നെ അർത്ഥങ്ങൾ വലിച്ചെറിയുന്ന കാലം, മനസ്സുകൊണ്ട് വെറുക്കേണ്ട കാലം. മഹാനവറുകൾക്കുള്ള ഈ കാലം അത് കൈയോണ്ട് വരേണ്ട കാലം. അതാണ് ഉപ്പര് പറഞ്ഞത്, നിങ്ങൾ മദീനക്കാരാണെങ്കിൽ അടിച്ചിട്ടേ വർത്താനം പറയുള്ളൂ. ലാവ് ജാത്തു കുമാ രണ്ടാളും മേത്താണ് വേദനക്കും ഞാൻ തെർഫാനി അസുവാദക്കും ഈ മസ്ജിദ് റസൂലില്ല അള്ളാന്റെ റസൂലിന്റെ പള്ളി കയറി അർച്ചണം പറയണ അതിനത് ഉണ്ടാക്കി അത്ര ഗൗരവമാണ്. അനാവശ്യ വർത്താനം പള്ളി പള്ളിനെ വിറ്റത്ത് കറങ്ങി പറയാം. പള്ളിയിലെ അനാവശ്യം പറയാനുള്ളത് അതായത് ദിക്കറും സലാത്തും എത്തിക്കാപ്പും ഒക്കെ ആണെങ്കിൽ വേണ്ടത്. അതേ പള്ളിനോട് വന്ദിച്ച ദീനിനോട് വന്ദിച്ച കാര്യമല്ലാണ് നാടൻ വർത്താനം പള്ളി കയറി തന്നെ പറഞ്ഞാൽ വലിയ അപകടമായിട്ട്. ഈ കടക്കുന്ന സമയത്ത് തന്നെ രണ്ട് റക്കായത്ത് തഹയ്യത്ത് നമ്മൾ ഉസ്കരിക്കണം പള്ളിയിൽ കടക്കുമ്പോൾ തന്നെ എത്തിക്കാപ്പ് നിയ്യത്തക്കണം. ഒരു രണ്ട് മിനിറ്റ് പള്ളി താമസിച്ചാലും നിയ്യത്തുണ്ടെങ്കിൽ എത്തിക്കാപ്പായിട്ട് ഓർക്കും. അങ്ങനെ പല വിഷയങ്ങളും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ആഹ്റത്തിൽ വിജയിക്കാനുള്ള ഒരു സ്ഥാപനമാണത് മസ്ജിദ്. ആ പദത്തിന്റെ അർത്ഥം തന്നെ സുജൂദ് ചെയ്യണതിലാണ്. നിസ്കാരത്തിന്റെ നോട്ടീസ് ബോർഡാണ് ഈ കാണുന്നത്. ഊശി പറഞ്ഞ് നിസ്കാരം നിൽക്കാതെ നിൽക്കാറെന്ന്. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയം നമ്മൾ ഈ ഉദ്ഘാടനത്തോടു കൂടെ നമ്മളൊക്കെ ചില സമയത്തൊക്കെ ചിട്ട വിടും. ഇനി ഇന്ന് മുതൽ വേദാലെ നിസ്കാരം കള്ളാക്കുള്ള പണിയില്ല എന്ന് നിങ്ങളൊരു പ്രതിജ്ഞയെടുത്തിട്ട് തന്നെ നീങ്ങണം, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെട്ടു പോകും. നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ശക്തിയാണ് ബഹുമാനപ്പെട്ട ദീനിൽ. നമ്മൾ അധ്യക്ഷൻ തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. ഹജ്ജിന് പോവുകയാണെങ്കിൽ കഴിവുണ്ടെങ്കിൽ ചെയ്താൽ മതി, നോമ്പ് വിൽക്കുകയാണെങ്കിൽ കഴിവില്ലെങ്കിൽ രോഗമൊക്കെ ആണെങ്കിൽ നജാമിൻ ഖാർ വേറെ ദിവസമായിരുന്നു കാരണം പറ്റില്ല, നിൽക്കാൻ കഴിയൂല എന്നാ കുത്തിരുന്നാളാ, കുത്തിരുന്നാ കഴിയൂല എന്നാ കിടന്നാളാ. എന്നിട്ട് ആംഗ്യം അവയവങ്ങളെ കൊണ്ട് ആംഗ്യം കാണിക്കുക. അങ്ങനെ ഒരു ഒഴിവില്ലാത്ത സാധനങ്ങൾ നിൽക്കാൻ നടക്കും. ഒരു കാരണവശാലും നമ്മൾ ഫർളു നമസ്കാരം ഒഴിച്ചു പോകരുത്. സുന്നത്തായ മുഅക്കദായ സുന്നത്ത് നമ്മൾ എടുക്കണം. എന്നാൽ അതൊക്കെ വളരെ ഫലവത്തായി നമുക്ക് വരും. മയത്തഖില്ലാഹ അല്ലാഹു തഖ്വ ചെയ്താൽ ലജിഅല്ലഹു മിൻ ലജിഅല്ലഹു മഖ്റജൻ മിൻ കുല്ലി ളീഖ് എല്ലാ വിഷമത്തിനും അല്ലാഹു തആല മഖ്റജ് കൊടുക്കും. മയത്തഖില്ലാഹ യജ്അല്ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസ് ലാ യഹ്തസിബ്. ഇന്നാവും മാഖറ വിജയിക്കാൻ തഖ്വ ആണോ
അതിലും പ്രധാന ഘടകമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ നിസ്കാരം ഒഴിച്ചു പോകരുത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഈ പള്ളിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങളൊക്കെ ഏകോപിച്ച് ആ പുണ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കണം. അതിന് ശുദ്ധിയാക്കുന്ന വിഷയത്തിനും അതിന്റെ പോരായ്മ നടത്തുന്ന വിഷയത്തിലും ഒക്കെ കാനൽ ഖുറബുൽ ഇളാം, വലിയ വലിയ അപകടങ്ങൾ, തുക്ഷഫു അനിൽ അവ്വലീൻ, മുൻകഴിഞ്ഞ മഹാന്മാരെ തൊട്ട് സലാത്ത് കൊണ്ടാണ് അത് കിഷ്വാകൽ എന്ന് മഹാന്മാർ രേഖപ്പെട്ടത്. ഒരാ വിഷമ ബുദ്ധിമുട്ട് വന്നാൽ മുൻഗാമികൾ നിസ്കാരം ഒന്നുകൂടി ഊർജിതാക്കും, എന്നിട്ടാണ് അത് ഇന്ന് രക്ഷപ്പെടൽ എന്ന് മഹാന്മാർ പറഞ്ഞു. യാ അലിയു സലാസുൻ, അലി നീ മൂന്ന് കാര്യം, ലാ തുഅഖ്ഖിർഹ, ഇനി പിന്തിക്കണ്ട, ബാക്കിയുള്ള കാരണം ദുർദിയായിട്ട് ചെയ്തോളണം, ആലോചിച്ച് സമാധാനം ചെയ്ത മൂന്ന് കാര്യം പിന്തിക്കന്നെ വേണ്ട. അസ്സലാത്തു ഇതാ അത്തത്ത്, നിസ്കാരത്തിന് ടൈമായാൽ പിന്നെ അത് പിന്തിക്കണം ഉറപ്പാണ് ജന്മ നോക്കുന്നത്, എല്ലാ പണിയോടെ നിർത്തിച്ചിട്ട്. വൽ ജനാദത്തു ഇതാ ഹളറത്ത്, ജനാദ വന്നാൽ പിന്നെ പിന്തിക്കണ്ട, അച്ഛൻ വരാണ്ട് മുത്തപ്പനവൻ വരാണ്ട് അവൻ വന്നു കണ്ട കബറിലിരുന്ന് ചേർത്തി പോയിക്കോട്ടെ, ജനാസ വന്നു കഴിഞ്ഞാൽ മേ നോക്കുക. കാരണം ഒന്നിരിക്കൽ അവിടെ ചോദ്യം പരീക്ഷയുണ്ട്, സുആൽ മലക്കൈനി ഹഖുൻ, രണ്ട് മലക്ക് വന്ന് ചോദ്യം ചെയ്യും, ബഹുമാനപ്പെട്ട മുസ്ലിമിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ആളുകളൊക്കെ ഉണ്ട് വെയ്യ് പോന്ന അപ്പം ആള് വന്ന് മുങ്കർലിക്കുക ചോദ്യം, അള്ളഹാനെ പറ്റി ചോദ്യം, കഅബത്തിനെ പറ്റി ചോദ്യം, ഖുർആനെ പറ്റി ചോദ്യം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ചോദ്യം. നമ്മുടെ പ്രത്യേകതയിൽപ്പെട്ടതാണത്. ഒന്നേക്കാൽ ലക്ഷത്തോളം അമ്പിയാക്കന്മാരായിട്ട് ഒരേറ്റ കുട്ടിനെ പറ്റി തുറ അപർണറൊന്നും ചോദിക്കൂല. ആദം നബിന്റെ ആപ്പ എനിക്ക് വല്ലതും അതിനെ പറ്റി പറയാൻ കഴിയുമോ? ഇബ്രാഹിം നബിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ ജി ഒന്നും പറയില്ല. ഉണ്ണി നബിനെ പറ്റി ചോദിക്കും. മദീനയിൽ ചൂണ്ടിക്കൊണ്ട് മലക്കിന്റെ ചോദ്യം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, മാ ഇൽമുക ബിഹാദർ റജുൽ, ആ മനുഷ്യനെ പറ്റി എന്താ ഈ പഠിച്ചത് പറ, ചോദ്യം വരണത്. ഇമാം ബുഖാരി പറഞ്ഞ് നല്ല ആളുകൾ ഇവിടെ ചഞ്ചലിപ്പം കൂടാതെ, ആ അത് മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാണത്, ജാനാബിൽ ബയ്യിനാത്തി വൽ ഹുദാ, ദൃഷ്ടാന്തങ്ങളും രേഖകളുമായി അദ്ദേഹം ഞങ്ങൾ സമീപിച്ചു, ാഹോ ഞങ്ങൾ അദ്ദേഹത്തിന് പിൻപറ്റി. അങ്ങനെ ഏതാവണം ഏതാനും ആ മറുപടി കഴിഞ്ഞാൽ ചോദ്യങ്ങൾ എന്റെ മുമ്പ് അള്ളഹാനെ പറ്റിയും ഖുർആനെ പറ്റി കഅബത്തിനെ പറ്റിയൊക്കെ ചോദ്യം കഴിഞ്ഞ അവസാനത്തെ ചോദ്യം തങ്ങളെ പറ്റിയത്, പിന്നെ മലക്കുകൾക്ക് പറയാനുള്ളത് നല്ല പണിയെടുക്കുന്നത്. നം സാലിഹ ബുഖാരിന്റെ റിപ്പോർട്ട് നന്നായിട്ട് വിശ്രമിച്ചാണ്. മറ്റു റിവായത്ത് വന്ന നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പുള റൂമിൽ വിശ്രമിക്കണമാതിരി വിശ്രമിക്കും. അതാണ് ഈ ഔലിയാക്കന്മാരെ ആണ്ടിന് റൂസ് എന്ന് പേരിട്ടത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ തങ്ങളും അണ്ണിയത്തും പ്രസംഗിക്കാറുണ്ട്, ഈ റൂസ് റൂസ് എന്ന പേര് മലക്കുകളുടെ പേരാണ്. നമുക്ക് നൗമത്തിൽ റൂസ്, പുതിയാപ്പുള വിശ്രമിക്കണവർ വിശ്രമിച്ചു. അപ്പം അന്നദീക്ക് മടക്കുന്നത് ഒന്നിരിക്കൽ എനിക്ക് ഈ അഭിനന്ദനം കിട്ടാൻ, അല്ലെങ്കിൽ ഈ സ്വർഗ ഈ ഖബറിലെ അന്ന മടക്കുന്നത് അന്നെ കൊണ്ടുള്ള ശല്യം കുറേയാണ് കിടന്നാലും ശീലമാണ്, അതൊക്കെ പുഷുക്കളായി വരും. അത് വല്ല പുഷുക്കളും നിന്ന് പോയിക്കോട്ടെ ചുറ്റും തന്നെ, ദീനില്ലെങ്കിൽ അല്ല, ദീനുള്ളതാണെങ്കിൽ എനിക്ക് അഭിനന്ദനം കിട്ടാൻ വേണ്ടി എന്നെ വിടുകയാണ്. അപ്പൊ ഈ മയ്യത്തിനെ മറയുമ്പം ശരിയത്ത് പറഞ്ഞിട്ട് മിൻഹാഹലത്തിനാക്കും, ദീന്ന് തന്നെ പടച്ച് എന്ന് പറഞ്ഞാളാ മണ്ണെന്ന്, ഒരു പൊടി മണ്ണിട്ടിട്ട് എന്തിനാ പഠിച്ചത്? ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന ഇൻസ ഇബാദത്തിന് വേണ്ടി നമ്മൾ പഠിച്ചത്. അതിനുള്ള സൗകര്യമാണ് ഈ ഏഴ് ആകാശം സൂര്യൻ ചന്ദ്രനും ഒക്കെ ഇബാദത്തിന് വേണ്ടിയുള്ള സൗകര്യമാണ് അത് ചെയ്തത്. രണ്ടാമത്തെ മണ്ണാണ്ടിടുമ്പം ഫീഹാ നുഈദുക്കും, എന്നെ ദീക്കെന്നെ മടക്കാൻ ഞങ്ങൾ എന്തിനാ മടക്കുന്നത്? ഒന്നിനേക്കൾ എന്റെ വിജയം പ്രഖ്യാപിച്ച് കിട്ടാൻ, മലക്കുകൾക്കുള്ള അഭിനന്ദനം കേൾക്കാൻ, അതല്ലെങ്കിൽ എന്റെ ശല്യം തീരാൻ വേണ്ടി ഏതെങ്കിലും പുഴുക്കളും മണ്ണോ തിന്ന് ഓണയിൽ പോയിക്കോട്ടെ. രണ്ടാമതൊരാവശ്യത്തിന് അധികം നടക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ വളരെയധികം പരീക്ഷയ്ക്ക് വിധേയമായവരാണ്.
പത്താം തരം പരീക്ഷ വന്നാൽ കുട്ടികളെ പറ്റി നല്ല ശ്രദ്ധ നമുക്ക് നല്ലതാണ്. പരീക്ഷ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഒരു ക്ലർക്കിന്റെ ഉദ്യോഗം കിട്ടുമല്ലോ, ഒരു മാസ്റ്റർ ആകാൻ കഴിയുമല്ലോ, അല്ലെങ്കിൽ കലക്ടർ ആകാൻ കഴിയുമല്ലോ. അതുപോലെ ഇതിലെങ്ങാൻ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ എന്റെ കട്ടക്കാലും പറയും വേണ്ട. വലിയ പരീക്ഷയ്ക്ക് നേരിടേണ്ടവരാണ് നമ്മൾ. പരീക്ഷ ഹാള് കബറാണ്. പരീക്ഷയുടെ ഡേറ്റ് എന്തോ പറഞ്ഞ പരീക്ഷന്റെ ചോദ്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാ ഡേറ്റ് അതായിരുന്നേ അറിയുള്ളൂ. അതിന്റെ ഉള്ളിൽ നിന്ന് വെച്ചിട്ടുള്ള പരീക്ഷയാണ്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് നമ്മൾ നിൽക്കണം. പത്താം തരം കുട്ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ തയ്യാറാക്കുക. ആ കുട്ടിക്ക് നമുക്കൊക്കെണ്ട് പരീക്ഷ, ആ പരീക്ഷയിൽ ജയിക്കണം. അള്ളാഹുതാല ശരിയായ മറുപടി പറഞ്ഞ് പരീക്ഷയിൽ പരിപൂർണമായി ജയിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖും സൻ മനസ്സും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാ ആഫാത്തും മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് നമ്മളെയും കുടുംബാദികളെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മരണം വരെ ബഹുമാനപ്പെട്ട ദീനിനും പള്ളിക്കും മദ്രസക്കൊക്കെ വേണ്ടി സേവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.